കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി വിജയിച്ച സി പി എം നേതാവാണ് കെ രാധാകൃഷ്ണൻ. ആലത്തൂരിലെ എം പി ആണ് ഇദ്ദേഹം. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പ്, ദേവസ്വം, പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ആലത്തൂരിൽ വിജയിച്ച ശേഷം ഒ ആർ കേളുവിന് ചുമതല നൽകി സ്ഥാനം ഒഴിയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആലത്തൂർ എം പി ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. ഇടതുപക്ഷത്തെ സ്നേഹിച്ച എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്തയാണ്. ലോക്സഭയിലെ സി പി എം കക്ഷി നേതാവായി കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് കത്ത് നൽകി. ലോക്സഭയിൽ സി പി എമ്മിനുള്ളത് 4 MP മാരാണ്. ആലത്തൂർ കൂടാതെ തമിഴ്നാട്ടിൽ 2ഉം രാജസ്ഥാനിൽ 1 സീറ്റുമാണുള്ളത്. പാട്ടും പാടി നടന്ന രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി 20,143 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചത്. ഇടതുപക്ഷത്തിന് കാര്യമായ വിജയം കൈവരിക്കാൻ ആയില്ലെങ്കിലും രാധാകൃഷ്ണന്റെ വിജയവും അദ്ദേഹം ഇപ്പോൾ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതും വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. പൊതുജനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിനു മുൻപ് അവസാനമായി പുറപ്പെടുവിച്ച ഉത്തരവ് അത് ഇന്നും ജനം ഓർമ്മയിൽ നിലനിർത്തുന്ന ഒന്നാണ്. കോളനി എന്ന പദം എടുത്തുകളയുകയും അതിനു പകരം നഗരനാക്കുകയും ചെയ്തു. അങ്ങനെ അവസാന നിമിഷവും നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു നൽകിയത്. അദ്ദേഹത്തിന്റെ ജീവിത വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എസ് എഫ് ഐയിലൂടെയാണ് രാധാകൃഷ്ണൻ രാഷ്ട്രീയത്തിലും സി പി എമ്മിലും എത്തുന്നത്. 1991 വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നാണ് രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ കൗൺസിലിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 1996 അദ്ദേഹം ചേലക്കരയിൽ നിന്ന് നിയമസഭയിൽ എത്തിയത്. തുടർന്ന് 2001, 2006, 2011, 2021 വിജയിച്ച് മുന്നേറി. ആദ്യമായി നിയമസഭയിലെത്തിയ അദ്ദേഹം 1996 നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി വർഗ ക്ഷേമ മന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും 2001 പ്രതിപക്ഷത്തിന്റെ ചീഫ് വിപ്പായി. 2006 നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ഇതുകൂടാതെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.